പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പാലക്കാടിന്റെ മണ്ണിലാണ് ഇന്നത്തെ മോർണിംഗ് ഷോ. നിങ്ങൾക്കറിയാം, പാലക്കാടിന്റെ മണ്ണിൽ ഇപ്പോൾ പാലക്കാട് വിക്ടോറിയ കോളേജിന്റെ പരിസരത്താണ്. നമ്മൾ തൊട്ടപ്പുറത്ത് പാലക്കാട് വിക്ടോറിയ കോളേജാണ്. ഇവിടെ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ പോലീസ് സ്മൃതിദിനത്തിന്റെ ഭാഗമായിട്ടുള്ള പുരസ്കാര ജേതാക്കൾ കണ്ടില്ലേ? മൂന്ന് മക്കൾ. എന്താ പേര് മോളെ? എന്തിന്റെ സമ്മാനം ഇത്? മിനി മാരത്തോൺ. എവിടെ വരെ ഓടി? ഓക്കെ, മോളെവിടെ വരെ ഓടി? എന്താ മോളുടെ പേര്? മോളുടെ പേരോ? മോളുടെ പേരോ? അപ്പോൾ പാലക്കാട് എസ് പി ആനന്ദ് നമുക്കൊപ്പം ചേരും അല്പ നിമിഷങ്ങൾക്കകം. ഇന്ന് പോലീസിൻ്റെ സ്മൃതിദിനമാണ്. ഇത് പ്രമാണിച്ച് പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് മലമ്പുഴ വരെ അവരെ ഓടി ഒരു മാരത്തോണൊക്കെ നടത്തി. അതിൻ്റെ സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ പോലീസ് സ്മൃതിദിനം എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകുമല്ലോ, ഈ ജോലിക്കിടയിൽ അപ്രതീക്ഷിതമായി ജീവൻ വെടിയേണ്ടി വന്നവരും അങ്ങനെയുള്ള ആളുകളെ ഓർമ്മിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഒരുപക്ഷെ നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ ഒരുപാട് ആൾക്കാരും ഈ കഥയിലൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരുടെ കാര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ പാലക്കാട് എസ് പി ആർ ആനന്ദ് കടന്നു ചെല്ലും അല്പനിമിഷങ്ങൾക്ക്. അതിനിടയ്ക്ക് നമുക്കൊരു വാർത്ത പറയാനുണ്ട്. മകൾ എംപവർമെൻറ്റ് മിഷൻ്റെ പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ നിന്ന് ഡോക്ടർ ശശി തരൂരിനെ ഒഴിവാക്കിയെന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ കൊണ്ടുവരാനും ശ്രമം നടക്കുന്നു എന്ന രീതിയിൽ റിപ്പോർട്ട് വരുന്നു. നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് ചേരുന്നു. സലീം മാലിക്, യു ആർ വെൽക്കം ടു പാലക്കാട്. പാലക്കാട് ജനാവലിയുടെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. ഓവർ ടു യു. വാർത്ത വേഗം പറഞ്ഞാൽ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോകും. ഓവർ ടു യു സലീം മാലിക്. എസ് കെ എൻ, ഗുഡ്. മോർണിംഗ്. ഇതുമായി ബന്ധപ്പെട്ട വാർത്ത, അതായത് മഹൽ എംപവർമെൻറ്റ് മിഷൻ്റെ പരിപാടിയിൽ നിന്നും ഫലസ്തീൻ ഐക്യദാർഢ്യ സദസ്സിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് ശശി തരൂരിനെ ഒഴിവാക്കിയത്. ശശി തരൂർ ആയിരുന്നു ഈ പരിപാടിയിൽ ഉദ്ഘാടകനാവേണ്ടിയിരുന്നത്. ഒപ്പം എം എ ബേബിയും പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു. ഇതിൽ ശശി തരൂറിനെ ഈ ഗാസ വിരുദ്ധ, നിലവിൽ ഈ ഹമാസ് വിരുദ്ധ പ്രസംഗത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ശശി തരൂറിനെ ഒഴിവാക്കിയത്. ഒഴിവാക്കിയതിന് പിന്നാലെ തന്നെ പ്രതിപക്ഷ നേതാവിനെ പങ്കെടുപ്പിക്കാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ സംഘടന നടത്തുന്നത്. ഇന്നലെ രാത്രി ഇവർ ഓൺലൈനായി യോഗം ചേർന്നിരുന്നു. അതിനുശേഷം ആദ്യം കെ മുരളീധരനെ സമീപിച്ചു. എന്നാൽ കെ മുരളീധരൻ തിങ്കളാഴ്ച സ്ഥലത്തുണ്ടാവില്ല എന്നറിയിച്ചതോടുകൂടി പ്രതിപക്ഷ നേതാവിനെ സമീപിക്കാനുള്ളൊരു നീക്കം നടക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് തിങ്കളാഴ്ച തിരുവനന്തപുരത്തുണ്ടാവും, പക്ഷേ അതേസമയം ഈ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ശശി തരൂർ കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവിനെ ഒഴിവാക്കിയ പരിപാടിയിൽ പിന്നീട് പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നത് ഔചിത്യമാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഔദ്യോഗിക ക്ഷണം ഇതുവരെ പ്രതിപക്ഷ നേതാവിന് ലഭിച്ചിട്ടില്ല. ഔദ്യോഗിക ക്ഷണം ലഭിച്ചാലും ഈ ക്ഷണം നിരസിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ മറ്റേതെങ്കിലും ജില്ലയിലെ തന്നെ കോൺഗ്രസ് നേതാക്കളെ പങ്കെടുപ്പിക്കാനാവും ശ്രമിക്കുക. അതല്ല, പ്രതിപക്ഷ നേതാവ് തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്താൽ അതിന് മറ്റൊരു രാഷ്ട്രീയ മാനം കൂടി കൈവരികയും ചെയ്യും. നിലവിൽ ശശി തരൂർ തിരുവനന്തപുരത്ത് ന്യൂനപക്ഷത്തിൻ്റെ വലിയ അടിത്തറ ഉണ്ടായിരുന്ന നേതാവാണ് ശശി തരൂർ. ആ ന്യൂനപക്ഷം നേരത്തെ ലത്തിൻ സഭ വിഴിഞ്ഞ സമയത്ത് ഇടഞ്ഞു നിന്നിരുന്നു. ഇപ്പോൾ ഈ മഹല്ല് കോർഡിനേഷൻ മിഷൻ കൂടി ഇത്തരത്തിൽ ശശി തരൂറിനെതിരെ നിലപാടെടുക്കുന്നത് പാർലമെൻറ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും തരൂരിനെ ദോഷം ചെയ്യുമെന്നൊരു വിലയിരുത്തൽ കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിലപാട് എത്രയും വേഗം തിരുത്തി ഒരു വ്യക്തത വരുത്തണമെന്ന് കോൺഗ്രസ് ശശി തരൂറിന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ശശി തരൂരിൻ്റെ പരാമർശത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ അതൃപ്തിയുണ്ട്. അത് അനൗചിത്യമായി പോയി എന്നുള്ളത്, പ്രത്യേകിച്ചും പാർലമെൻറ് തെരഞ്ഞെടുപ്പ് വരുന്നൊരു പശ്ചാത്തലത്തിൽ കൂടി അത്തരത്തിൽ ഈ പ്രസ്താവന തിരുത്തണമെന്നൊരു അഭിപ്രായം കൂടി കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ ഉയർത്തുകയും ചെയ്യുന്നു. അതിൻ്റെ ആദ്യപടിയെന്നോണമാണ് ഈ കോൺഗ്രസിലെ ന്യൂനപക്ഷത്തിൻ്റെ എതിർപ്പിൻ്റെ ആദ്യപടിയെന്നോണമാണ് ഇത്തരത്തിൽ മഹല്ല് കോർഡിനേഷൻ മിഷൻ തന്നെ പരിപാടിയിൽ നിന്ന്, ക്ഷണിക്കപ്പെട്ട പരിപാടിയിൽ നിന്ന് തന്നെ ഒഴിവാക്കുകയും ചെയ്തത്. എസ് കെ എൻ. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെൽക്കം ബാക്ക് ടു പാലക്കാട്. ഇന്നത്തെ മോർണിംഗ് ഷോ പാലക്കാട് എന്നാണ്. നിങ്ങൾക്കറിയുന്ന പോലെ പാലക്കാട് എസ് പി ആർ ആനന്ദ് ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. ഇന്ന് പോലീസ് സ്മൃതി ദിനമാണ്. ഈ ദിനത്തിന്റെ പ്രാധാന്യമൊക്കെ അദ്ദേഹം പറയും. മാത്രമല്ല അദ്ദേഹത്തിന്റെ പോലീസ് അതിർത്തിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അല്ലേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ ഈ സ്മൃതി ദിനം, ഇതിൽ ആരെയാണ് ഓർമ്മിക്കുന്നത് നിങ്ങൾ? ഈ പോലീസ് സ്മൃതി ദിനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആഗസ്റ്റ് അക്ടോബർ 21 ഇതിനുള്ള പരിപാടി തുടങ്ങിയതാണ്. അപ്പോൾ ഈ ആഴ്ചയുടെ അവസാനമായിട്ടാണ് ഇന്ന ഒരു മിനി മാറത്താൻ ഇവിടെ സംഘടിപ്പിച്ചതാണ്. അപ്പോൾ ഈ സ്മൃതി ദിനത്തോട് നമ്മൾ ഇവിടെ എങ്ങോട്ട് ഓടി? നമ്മൾ ഇവിടെ വിക്ടോറിയ കാലി തൊട്ട് മലമ്പുഴ വരെ ഓടി. ഞാൻ ഓടി, ഞാന് എന്റെ എ എസ് പി മറ്റുള്ള പിന്നെ ഇവിടെ ഉള്ള എന്റെ ഇൻസ്പെക്ടർമാർ ഓഫീസ് ഓടി. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുവത്, ജനങ്ങളും നിങ്ങൾ ആളെ ഓടിക്കുന്ന ഒരു പരാതിയുണ്ട്. അപ്പോ നന്നായി. അതെ, നമ്മളെ ഇത് മെയിൻ ആയിട്ട് ഉദ്ദേശം നമ്മളെ ഈ പോലീസ് ലൈൻ ഓഫ് ഡ്യൂട്ടിയിൽ അവരുടെ ജീവിത ത്യാഗം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവർക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടിയും അണ്ട് അവരുടെ സാക്രിഫൈസ്. പാലക്കാട് ജില്ലയിലുള്ളവർ മാത്രമാണ് അങ്ങനെയുള്ള പോലീസുകാരെയാണ് ഓർമ്മിക്കുന്നത്? എന്റെ കേരളത്തിലെ രാജ്യത്തെ മുഴുവൻ 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 രാജ്യത്തെ മുഴുവൻ ഏകദേശം ഒരു 197 പോലീസ് ഉദ്യോഗസ്ഥരാണ് ജീവത്യാഗം ചെയ്തവരാണ്. അതുമാത്രമല്ല ഡ്യൂട്ടിക്കിടയിൽ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. പിന്നെ അസുഖം കൊണ്ട് ചില പോലീസുകാർ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവരും ഞങ്ങൾ പാലക്കാട് ജില്ലാ പോലീസിൻ്റെ ഭാഗത്തിൽ നിന്ന് ഒരു ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന വേണ്ടിയാണ് ഈ അനുസ്മരണത്തിന് നമ്മൾ പരിപാടി നടത്തുന്നുണ്ട്. അങ്ങ് വയനാടിലായിരുന്നു നേരത്തെ, വയനാട് എസ് പി ആയിരുന്നു നേരത്തെ. അങ്ങ് എനിക്കൊന്ന് മാവോയിസ്റ്റ് ഓപ്പറേഷനിലൊക്കെ നേരിട്ട് പങ്കെടുക്കേണ്ട ഇത് വന്നു. അപ്പോൾ വീണ്ടും മാവോയിസ്റ്റുകൾ തലപൊക്കുന്നു എന്ന് കേൾക്കുമ്പോൾ പാലക്കാട് എസ് പി ആയിട്ടിരിക്കുകയാണല്ലോ.
നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ശരിക്കും കുറച്ച് പേര് വനത്തിനുള്ളിൽ കടന്നിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്. നമ്മൾ ആന്റി മോസ്റ്റ് ആക്ടീവായിട്ടുള്ള കാര്യങ്ങൾ പാലക്കാട് ജില്ലാ പോലീസിൽ നിന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിരീക്ഷണങ്ങളും അതിനായിട്ടുള്ള മോണിറ്ററിംഗ് കോമ്പിങ് കാര്യങ്ങൾ പിന്നെ ഏരിയൽ സർവേലൻസും കൂടി ഇവിടെ പാലക്കാടിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മൾ അട്ടപ്പാടി മേഖലയിൽ ഒരു ജനമൈത്രി പോലീസായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ട്രൈബൽ കുട്ടികളെ യുവാക്കളെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി കായിക പരിശീലനം മറ്റും ഫിസിക്കൽ കോച്ചിങ് മറ്റും പി എസ് സി കോച്ചിങ് കൊണ്ട് അവരെ സമൂഹത്തിൽ മുന്നോട്ട് കൊണ്ടുവരാനുള്ള പരിപാടികൾ നമ്മൾ ജനമൈത്രി പോലീസിൽ നിന്ന് ചെയ്തു വരുന്നുണ്ട്. അതുമാത്രമല്ലാതെ അവിടെ കുറേ ഊർമേള മറ്റും ജോയിൻറ്റ് അദാലത്തും കൂടി നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഉള്ള നമ്മൾ ആന്റി മോസ്റ്റ് ആക്ടിവിറ്റീസുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റ സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകും. അല്ല, അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ യഥാർത്ഥത്തിൽ ഇവർ നമ്മുടെ കാടുകളിലേക്ക് കയറുന്നുണ്ട്. ഇപ്പോൾ ഇപ്പോൾ കർണാടകത്തിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ ഇതിലുണ്ടല്ലോ, അപ്പോൾ എന്താണ് നമ്മുടെ കാടുകളിൽ സ്വൈര്യവികാരം നടത്താൻ ഇവർ തിരഞ്ഞെടുക്കാൻ കാരണം? നമ്മളത് നിരീക്ഷിച്ചു വരുന്നുണ്ട്. നമ്മൾ അവരെങ്ങനെ അവരുടെ ആക്ടിവിറ്റി ഉണ്ടാ എന്തുകൊണ്ടാണ് നമ്മൾ നിരീക്ഷിച്ചുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് നിരീക്ഷിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമ്മുടെ പോലീസ് ആൻഡ് സർക്കാർ കൂടുതൽ റീച്ച് ഔട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയി നമ്മൾ റീച്ച് ഔട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ പരിപാടി? ഓട്ടം കഴിഞ്ഞല്ലോ, അങ്ങനെ തിരക്കിലേക്ക് ഇറങ്ങുന്നു. അതെ, നമുക്ക് ആശ്വസം റൊട്ടീൻ ഡ്യൂട്ടിയാണ്. ഈ റൊട്ടീൻ ഡ്യൂട്ടിക്കിടയിലാണ് നമ്മൾ പങ്കെടുത്തതാണ്. ഇത് മെയിൻ ആയിട്ട് നമ്മൾ പോലീസ് ജീവിതം ഒരു കേട്ടുണ്ട്. 24 ഞങ്ങളുടെ ജോലി അതുപോലെ തന്നെ. അപ്പൊ നമ്മൾ ഈ ദിനദിനം പരിപാടി നടക്കാൻ നമുക്ക് ഫിസിക്കൽ മെന്റൽ ഫിറ്റ്നസ് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ ഈ സ്ക്രീനിലൊക്കെ വരുന്നോണ്ട് അഡ്ജസ്റ്റ് ചെയ്താ പോകുന്നത്. ചിലരൊക്കെ നമ്മുടെ വയറകത്തോട്ട് പിടിക്കും, കാര്യമില്ല, അത് പുറത്തോട്ട് ഇറങ്ങുന്നത്. എസ് പി ഓടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പേരൊക്കെ, നല്ല അനുഭവം. ഷാഹുൽ ഹമീദ് പാലക്കാട് എസ് പി ആണ്. ജില്ലാ പോലീസ് മാതാവിയുടെ നേതൃത്വത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നിടയ്ക്ക് നമ്മുടെ സി ചിരിക്കുന്നുണ്ട്. ഓടിയോ? ഇല്ല, ഓടിയില്ല. എന്താ സിയുടെ പേര്? ഓടണ്ടേന്ന് ചോദിച്ചേ. എവിടെയാ സി? എവിടെയാ? ഓക്കെ, അപ്പൊ നിങ്ങളൊക്കെ ഹാപ്പിയാണ്. താങ്ക് യു മിസ്റ്റർ ആനന്ദ്. ഓക്കെ, വളരെ സന്തോഷം. ഓടിയോ? ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ജീവിതമൊക്കെ സൂപ്പർ ആയിട്ട് പോകുന്നുണ്ട്. മോർണിംഗ് ഷോ കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ഇനിയിപ്പോ നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്ന് കോഴിക്കോട് വലിയ ഒരു ചേട്ടാ, ചേട്ടന്റെ പേരെന്താ? കൈ കൈ ഓക്കെ അല്ലേ? ഒരുപാട് തവണ പ്രൈസ്, നാഷണൽ ഒക്കെ പ്രൈസ്. ഓക്കെ ഓക്കെ, പോകാൻ പറ്റാതിരിക്കും. വളരെ സന്തോഷം ചേട്ടാ. ഓക്കെ, താങ്ക് യു.